നവകേരള ബസ് കണ്ടതോടെ കേരള ജനത അതിന് പുറകെയായിരുന്നു. സർക്കാർ യാത്രയ്ക്ക് ശേഷം ആ ബസ്സിൽ പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കായുള്ള അവസരമുണ്ടാകും എന്ന വാർത്തയും ശ്രദ്ധ നേടിയിരുന്നു. ഇനി വിവിധ ആവശ്യങ്ങൾക്ക് നവകേരള ബസ് പൊതുജനങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ള വാർത്തയും ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ തലസ്ഥാനത്ത് ബജറ്റ് ടൂറിസത്തിനായി KSRTC വാങ്ങിയ ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസിനെത്തുകയാണ്. ഈ മാസം അവസാന വാരത്തോടുകൂടി സർവീസ് ആരംഭിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിൻ്റെ അതേ നിറം തന്നെയാണ് ഈ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിനും നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രധാന ആരാധനാലയങ്ങളായ പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപ്പള്ളി, പാളയം പള്ളി എന്നിവയും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ മ്യൂസിയം, കോവളം, ശംഖുമുഖം എന്നീ സ്ഥലങ്ങളുടെ ചിത്രങ്ങളും ബസ്സിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. ബസ്സിന് മുകളിൽ 35 സീറ്റും താഴെ 30 സീറ്റും അടക്കം ആകെ 65 സീറ്റുകളാണ് ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5 ക്യാമറകളും TVയും LED ഡിസ്പ്ലേ, മ്യൂസിക് സിസ്റ്റം, സ്റ്റോപ്പ് ബട്ടൺ എന്നീ സംവിധാനങ്ങളും ബസ്സിലുണ്ട്. ഇറങ്ങേണ്ട സ്ഥലങ്ങളുടെ വിവരങ്ങൾ LED ഡിസ്പ്ലേയിൽ തെളിയും. യാത്രക്കാർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തുമ്പോൾ തന്നെ അവരുടെ സീറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയാൽ മതിയാകും. ഈ ബട്ടൺ അമർത്തുന്നതോടുകൂടി ആളുകൾ ഇറങ്ങാനുണ്ട് എന്ന സന്ദേശം ഡ്രൈവർക്ക് ലഭിക്കും. 9.8 മീറ്റർ നീളത്തിലുള്ള ബസ്സിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 70 കിലോമീറ്ററാണ്. ബസ്സിന് 2 ചാർജറുകളാണുള്ളത്. ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 180 കിലോമീറ്റർ മുതൽ 240 കിലോമീറ്റർ വരെ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. ബസ് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ 1 മണിക്കൂർ സമയമെടുക്കും എന്നതും പ്രത്യേകതയാണ്. മണിക്കൂറിൽ പരമാവധി 70 കിലോമീറ്റർ വേഗതയുണ്ടെങ്കിലും ഇപ്പോൾ 60 കിലോമീറ്റർ വേഗത്തിലായിരിക്കും സെറ്റ് ചെയ്യുക. 2 ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സുകൾക്കാണ് KSRTC ഓർഡർ നൽകിയത്. ഇതിൽ ഒരു ബസ്സാണ് ആനേറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരമാണ് ഈ ഒരു ബസ് വാങ്ങിയത്. മുംബൈയിലെ സ്വിച്ച് മൊബൈലിറ്റിയിൽ നിന്ന് വാങ്ങിയ ബസ് റോഡ് മാർഗമാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. പുതുവർഷം പിറന്ന് ഈ മാസം അവസാനിക്കും മുൻപ് തന്നെ KSRTCയുടെ ഇലക്ട്രിക് ബസ് നിരത്തുകളിൽ എത്തും എന്ന ആവേശത്തിലാണ് തലസ്ഥാനവാസികൾ. ബസിന്റെ വില 1.90 കോടി രൂപയാണ്. അതായത് 2 കോടി രൂപയോളം വില. തിരുവനന്തപുരം നഗരത്തിൽ നിലവിൽ സാധാരണ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. തലസ്ഥാനം കാണാനെത്തുന്ന വിനോദസഞ്ചാരികളും ഇതിൽ യാത്ര ചെയ്യാനെത്തുന്നുണ്ട്. ഇതിനു പുറമേ തന്നെ നഗരയാത്രയ്ക്ക് 10 രൂപ മാത്രം ഈടാക്കുന്ന ഇലക്ട്രിക് ബസ് സർവീസുകളും ലാഭത്തിൽ തന്നെയാണ്. ഇനി ഇലക്ട്രിക് ഡബിൾ ഡെക്കർ കൂടി ഓടിത്തുടങ്ങുന്നതോടെ കൂടുതൽ യാത്രക്കാരെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് KSRTC.